നിന്നെ മാടി വിളിക്കുന്ന യാചകരിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നീ എൻ്റേത് മാത്രമാണ്. തുച്ഛമായ വിലയ്ക്ക് നിന്നെ വിൽക്കരുത്. നീ അമൂല്യമാണ്. നിന്റെ അനുചരന്മാർക്ക് നീ ഇന്ന് വെള്ളം പങ്കുവെക്കുക. നീയാണ് ഇന്നത്തെ മോസസ്. മൂടൽ മഞ്ഞിൻ്റെ മേലങ്കി കീറിക്കളയുക. നീ വെളിച്ചത്തിൽ നിന്ന് വന്നവനാണ്. മുഹമ്മദിൻ്റെ അതേ വെളിച്ചം. ഭംഗിയുടെ ദർപ്പണങ്ങൾ തകർക്കുക. നീയാണ് കണ്ണുകളിൽ വിസ്മയം ജനിപ്പിച്ച യൂസഫ്. ജീവന്റെ ശ്വാസം ഊതുക. ജീസസിനെ പോലെ നീയും അതേ റൂഹിൽ നിന്ന് വന്നവനാണ്. ധർമ്മനീതിയില്ലാത്തവയിൽ നിന്ന് അകന്നു പോകുക. പിശാചുക്കളുടെ ചതിക്കുഴിയിൽ വീണുപോകരുത്. നീ കുലീന ജന്മമാണ്. നീ പരമോന്നതനിൽ നിന്ന് വന്നവനാണ് റൂഹ്. നീ ചിരഞ്ജീവിയാണ്, അനശ്വരനാണ്. നിന്നകം പ്രതാപമാണ്, പ്രൗഢമാണ്. നീ പ്രതാപമുള്ളവൻ്റെതാണ്. നീ ദിവ്യപ്രഭയുള്ളവനാണ്. നിന്റെ ഭംഗിയെക്കുറിച്ച് നീ എന്തറിഞ്ഞു? നീ ഇപ്പോഴും മൂടുപടത്തിനകത്താണ്. ഒരു പുലരി വരും. അന്ന് നീ സൂര്യനെപ്പോലെ ഉദിച്ചുയരും. നിന്നിൽ നിന്ന് തന്നെ ചന്ദ്രനെപ്പോലെ മേഘങ്ങൾക്കുള്ളിൽ ഒളിക്കുന്നത് ലജ്ജാവഹമാണ്. ദേഹമെന്ന മേഘത്തെ കീറിക്കളയൂ. പൂർണ്ണശോഭയുള്ള തിങ്കളാണ് നീ. നീ ഇപ്പോൾ കാലുകൾ ബന്ധിച്ച പരുന്തിനെ പോലെയാണ്. ദേഹിയെ ദേഹവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ നഖങ്ങൾ കൊണ്ട് തന്നെയാണ് നീ കെട്ടുകൾ അഴിക്കേണ്ടത്. തീയിൽ കിടക്കുമ്പോൾ എത്ര ആഹ്ലാദമായാണ് സ്വർണം തിളങ്ങുക. കാരണം അഗ്നിജ്വാലകൾക്കുള്ളിലാണ് അതിൻ്റെ സത്തയും ഭാവവും തെളിയുക. തീജ്വാലയിൽ നിന്ന് ഓടരുത്. പരീക്ഷണാർത്ഥം ഒന്നതിൽ ചാടി നോക്കൂ. എന്ത് സംഭവിക്കും? സത്യം നിനക്ക് പൊള്ളലേൽക്കില്ല. നിന്റെ മുഖം തിളങ്ങും സ്വർണത്തെപ്പോലെ. നീ ഇബ്രാഹീമിൻ കുലജാതനാണ്. പുരാതന ജ്ഞാനം നിന്റെയാണ്. എനിക്ക് നിന്നെപ്പോലെ മറ്റൊരു രത്നമില്ല. ഈ ദുനിയാവ് നിന്റെ ഇടമല്ല. കാരണം ഈ ലോകം നശിക്കും. നീ അനശ്വരനായ റൂഹാണ്.